സ്മാർട്ട് വിന്നറിൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നറിൻ്റെ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സിവിൽ പോലീസ് ഓഫീസറുടെ പരീക്ഷയ്ക്കുള്ള ചില മോഡൽ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ അറ്റംപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. എ സർട്ടൻ നമ്പർ ഓഫ് പീപ്പിൾ കളക്ടഡ് റുപ്പീസ് 360. ഇഫ് ഈച്ച് വൺ കോൺട്രിബ്യൂട്ടഡ് ആസ് മെനി 10 പൈസ ആസ് ദേ ആർ ഇൻ നമ്പർ, ദ നമ്പർ ഓഫ് പേഴ്സൺസ് വെയർ. അപ്പോൾ കുറേ ആൾക്കാരുണ്ട്, അവർ 360 റുപ്പീസ് കളക്ട് ചെയ്തു. 360 റുപ്പീസ് കളക്ട് ചെയ്തു. ഇഫ് ഈച്ച് വൺ കോൺട്രിബ്യൂട്ടഡ് ആസ് മെനി 10 പൈസ ആസ് ദേ ആർ ഇൻ നമ്പർ, അതായത് അവരുടെ നമ്പർ എക്സ് എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ ഒരാൾ 10 പൈസ വെച്ച് എക്സ് ഇൻറ്റു 10, അവരുടെ നമ്പർ എത്രയാണോ അതിൻ്റെ 10 പൈസ, അതായത് എക്സ് ഇൻറ്റു 10 പൈസ വെച്ച് അവർ കളക്ട് ചെയ്തു. അപ്പോൾ ഇത് നമുക്ക് റുപ്പീസിലോട്ടാക്കാം, അതായത് എക്സ് ഇൻറ്റു 10/100. ഇതാണ് ഒരാൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം അവരാകെ എക്സ് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ എക്സ് ഇൻറ്റു 10/100 ഇൻറ്റു എക്സ്, വിച്ച് ഇസ് ഈക്വൽ ടു 360 എന്ന് നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇത് നമുക്ക് സോൾവ് ചെയ്യാം. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. 360 ഇൻറ്റു ഈ 100 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ വരും, ഈ 10 താഴേക്ക് വരും. 360 ഇൻറ്റു 100/10, ഈ 10 ഇവിടെ വെട്ടിപ്പോയി 10 വരും. അപ്പോൾ നമുക്ക് 3600 എന്ന് കിട്ടും. ഇത് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും? 36 സ്ക്വയർ റൂട്ട് 6 വരും. 2 0 എടുത്ത് 1 0 എടുത്ത് എഴുതുക. അപ്പം നമ്പർ ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്നത് 60 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇഫ് 1/4.84 ഈസ് ഈക്വൽസ് റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ 484. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. വളരെ വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കിവിടെ റൂട്ട് എക്സിനെ ഐസൊലേറ്റ് ചെയ്യാം. അപ്പോൾ 484 ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ വരും. റൂട്ട് എക്സ് ഈക്വൽസ് 484 ഇങ്ങോട്ട് പോകുന്നു, 484 ഡിവൈഡഡ് ബൈ 4.84 ഇവിടെ നിൽപ്പുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് 100 എന്ന് കിട്ടും. അഥവാ 4.84 പോയിന്റ് മാറ്റം നമ്മളിവിടെ 100 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ ഇവിടെയും 100 കൊണ്ട് ഇൻറ്റു ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. 484 × 100/484 എന്ന് കിട്ടും. അപ്പോൾ ഈ 484 വെട്ടിപ്പോയിട്ട് നമുക്ക് 100 കിട്ടും. അപ്പോൾ 100 എന്ന് പറയുന്നത് റൂട്ട് എക്സ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും? രണ്ടിനെയും സ്ക്വയർ എടുക്കുക. അപ്പോൾ റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് കിട്ടും. 100 സ്ക്വയർ എടുക്കുക. 100 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 100, ദാറ്റ് ഈസ് 10,000 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 10,000 ആണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഫൈൻഡ് 27/2/3+1 കണ്ടുപിടിക്കുക. 27/2/3 എന്ന് പറയുമ്പോൾ നമുക്കിതിനെ ഇങ്ങനെ എഴുതാം. 27/1/3 all raised to 2 എന്ന് എഴുതാം. കാരണം 2 × 1/3 നമുക്ക് 2/3 തന്നെ കിട്ടും. ഇത് a raised to m all raised to n equals a raised to mn എന്നതിൻ്റെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. 27/1/3 raised to 2 അത് 27/2/3 തന്നെയായിരിക്കും. പ്ലസ് 1 നമുക്കിത് എന്താണെന്ന് കണ്ടുപിടിക്കാം. 27/1/3 എന്ന് പറഞ്ഞാൽ തേർഡ് റൂട്ട് ഓഫ് അഥവാ ക്യൂബ് റൂട്ട് ഓഫ് 27 എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ 3 എന്ന് കിട്ടും. ഇതിൻ്റെ ആൻസർ 3 ആണ്. കാരണം 27 എന്ന് പറയുന്നത് 3 × 3 × 3 ആണ് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും. 3² + 1 എന്ന് കിട്ടും. 3² എന്ന് പറയുന്നത് 9 ആണ്. 9+1 എന്ന് പറയുന്നത് 10 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എക്സ്പ്രസ് 7/4 ആസ് എ പെർസെൻറ്റേജ്. 7/4 പെർസെൻറ്റേജ് ആക്കി എഴുതുക.
ഏതൊരു നമ്പറിനെയും പെർസെൻറ്റേജ് ഒക്കെ ആക്കി എഴുതുക എന്ന് പറഞ്ഞാൽ അതിനെ 100 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് പെർസെൻറ്റേജ് എഴുതുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ 100 കൊണ്ട് ഇൻറ്റു ചെയ്ത് പെർസെൻറ്റേജ് ഇട്ടു. ഇനി നമുക്ക് വെട്ടി കുറയ്ക്കാം. ഇവിടെ 25 വരും. 25 × 7 എത്രയാണ് നോക്കാം. 5 × 7 35 × 3 7 × 14 3 17 175% സെവൻ ഡിവൈഡഡ് ബൈ 4. ഇനി അടുത്ത നമ്പറിൽ നോക്കാം. എ നമ്പർ എക്സീഡ്സ് 30% ഓഫ് ഇറ്റ്സെൽഫ് ബൈ 140, ഫൈൻഡ് ദ നമ്പർ. അപ്പോൾ ഒരു നമ്പർ എക്സ് എന്ന് വിചാരിക്കുക. ആ നമ്പർ അതിൻ്റെ 30%നെ എക്സീഡ് ചെയ്യുന്നത്, അതായത് ആ നമ്പറിൻ്റെയും 30% ഓഫ് അതിൻ്റെ തന്നെയും ഡിഫറൻസ് ആണ് 140 എന്നതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എ നമ്പർ എന്ന് പറഞ്ഞാൽ, എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെർസെൻറ്റേജിലാക്കി എഴുതുക എന്ന് പറഞ്ഞാൽ ഇൻറ്റു 100% ആയിരിക്കും. അതായത് ആ നമ്പറിൻ്റെ തന്നെ 100% ആയിരിക്കും. ഇനി 30% ഓഫ് നമ്പർ എന്ന് വെച്ചാൽ 30% ഓഫ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് 140 അല്ലേ. അപ്പോൾ നോക്കുക, എക്സ് ഇൻറ്റു 100% മൈനസ് 30% ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 100 - 30 70% ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 140 എന്ന് കിട്ടും. അപ്പോൾ നമ്മളിവിടെ 70% എന്ന് പറഞ്ഞാൽ 70 / 100, ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു 70 / 100 ഈസ് ഈക്വൽ ടു 140 എന്ന് നമുക്ക് കിട്ടും. ഇനി എക്സിനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാം. എക്സിൻ്റെ വാല്യൂ കാണാം. ഇതിനെ നമ്മൾ അപ്പുറത്തേക്ക് മാറ്റുക. അപ്പോൾ ഈ 100 ഇവിടെ മുകളിൽ വരും, 70 താഴെ വരും. അപ്പോൾ 140 × 100 / 70 എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് വെട്ടിക്കുറയ്ക്കാം. 0 വെട്ടിക്കളഞ്ഞു. 7 × 2 = 14 ആണ്. 100 × 2 എന്ന് പറയുന്നത് 200 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ എക്സിൻ്റെ വില 200 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. എ മാൻ ബൈസ് ഓറഞ്ചസ് അറ്റ് 10 for ₹3 ആൻഡ് സെൽസ് അറ്റ് 8 for ₹3 ഇസ് ഗെയിൻ പെർസെൻറ്റേജ്. അപ്പോൾ ഇയാൾ ഓറഞ്ച് വാങ്ങുന്നത് ₹3 ക്കാണ്. അത് എത്ര എണ്ണം വാങ്ങുന്നുണ്ട്? 10 എണ്ണം. ഇനി അയാൾ വിൽക്കുന്നത് ₹3 ക്ക് തന്നെയാണ്. എത്ര എണ്ണം വിൽക്കും? 8 എണ്ണം വിൽക്കും. അപ്പോൾ ഈ 3/10 എന്ന് പറയുന്നത് 3 രൂപയ്ക്ക് അയാൾ വാങ്ങുന്നു 10 എണ്ണം. അപ്പോൾ 3/10 എന്ന് പറയുന്നത് ഒരു ഓറഞ്ചിൻ്റെ കോസ്റ്റ് പ്രൈസ് ആണ് 3/10. ഇനി 3/8 എന്ന് പറയുന്നത് ഒരു ഓറഞ്ചിൻ്റെ സെല്ലിംഗ് പ്രൈസാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇതാണ്, ഹിസ് ഗെയിൻ പെർസെൻറ്റേജ് എത്രയാണ്? ഗെയിൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്കറിയാം? ഗെയിൻ പെർസെൻറ്റേജ് ഈക്വൽസ് ഗെയിൻ ഡിവൈഡഡ് ബൈ സി പി ഇൻറ്റു 100. അപ്പോൾ ഗെയിൻ എന്ന് പറഞ്ഞാൽ SP - CP ആയിരിക്കും. അതായത് 3/8 - 3/10 ആയിരിക്കും. ഡിവൈഡഡ് ബൈ CP എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? 3/10 × 100 ഇത്രയും പെർസെൻറ്റേജ് വരും. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. 10 × 3 = 30. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതുന്നു. 30 8 × 3 = 24 ഓൾ ഡിവൈഡഡ് ബൈ 8 × 10. ഇനി ഇത് ഓൾ ഡിവൈഡഡ് ബൈ 3/10 ഇവിടെ നിൽപ്പുണ്ട്. × 100 30 - 24 6 എന്ന് കിട്ടും. അപ്പോൾ ഞാനിവിടെ വീണ്ടും എടുത്തെഴുതുന്നു. 6 ഡിവൈഡഡ് ബൈ 8 × 10 ഡിവൈഡഡ് ബൈ 3/10 × 100. ഇനി ഇത്രയേ ഉള്ളൂ. ഈ 6 ഡിവൈഡഡ് ബൈ 8 × 10 ഈ രീതിയിൽ എഴുതുക. ഇത് ഡിവിഷനാണ്. ഡിവിഷൻ 3/10. ഒരു സംഖ്യയെ ഡിവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇൻറ്റു ചെയ്യാം. ആ സംഖ്യയുടെ വ്യൂൽക്രമം കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ഡിവിഷൻ ചെയ്യുന്നതിന് പകരം നമ്മൾ ഇൻറ്റു ചെയ്യുന്നു. 3/10 ഡിവൈഡഡ് ബൈ 3/10 എന്ന് പറഞ്ഞാൽ × 10 / 3 ആണ്. × 100. ഇപ്പോൾ എന്ത് കിട്ടും? ഈ പത്തും കൂടി വെട്ടിപ്പോവും. ഈ 3 ഗുണം വരുമ്പോൾ 2 വരും. പിന്നെ നമുക്കിനി 2 ഉം 8 ഗുണം വെട്ടാം. അപ്പോൾ 4 വരും. ഈ 4 ഉം 100 ഗുണം വെട്ടാൽ ഇവിടെ 25 വരും. അപ്പോൾ നമുക്ക് 25% എന്ന് നമുക്ക് ആൻസർ കിട്ടും. പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 3x = 5y = 4z. ഫൈൻഡ് x = y = z. അപ്പോൾ 3x = 5y = 4z. ഇതിനകത്ത് നമുക്ക് x = y = z കണ്ടുപിടിക്കും. സിക്സ്
ടു വൈ ഈസ് ടു ഇസഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എക്സ് കണ്ടുപിടിക്കാൻ, നമ്മൾ ഇത് മറച്ചു പിടിക്കുക. അപ്പോൾ ബാക്കിയുള്ള നമ്പർ ഇൻറ്റു ചെയ്യുക, ഫൈവ് ഇൻറ്റു ഫോർ 20 എന്ന് കിട്ടും ഈസ് ടു. ഇനി വൈ കാണും, ഫൈവ് വൈ മറച്ചു പിടിക്കുക, ത്രീ ഇൻറ്റു ഫോർ 12 എന്ന് കിട്ടും. അടുത്ത ഇനി ഇസഡ് കാണാനായിട്ട് ഇസഡ് മറച്ചു പിടിക്കുക, ഫൈവ് ഇൻറ്റു ത്രീ 15 എന്ന് കിട്ടും. അപ്പോൾ ഇനി ഇതിനകത്ത് വെട്ടി കുറയ്ക്കാനുണ്ടെങ്കിൽ വെട്ടി കുറയ്ക്കാം, ഇല്ലെങ്കിൽ അതുപോലെ ഇടാം. ഇവിടെ ഇപ്പം വെട്ടി കുറയ്ക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് എക്സ് ഈസ് ടു വൈ ഈസ് ടു ഇസഡ് 20 ഈസ് ടു 12 ഈസ് ടു 15 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എച്ച് സി എഫ് ഓഫ് ത്രീ നമ്പേഴ്സ് എച്ച് സി എഫ് ഓഫ് ത്രീ നമ്പേഴ്സ് ഇസ് 90. മൂന്ന് നമ്പറിൻ്റെ എച്ച് സി എഫ് ആണ് 90. ഇഫ് ദേ ആർ ഇൻ ദ റേഷ്യോ 2:3:5. ഈ മൂന്ന് നമ്പേഴ്സിൻ്റെ റേഷ്യോ 2:3:5 ആണ്. അപ്പോൾ ഇതിൽ ബിഗ്ഗസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് അറിയാം മൂന്ന് നമ്പറിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നു, വെട്ടി കുറയ്ക്കുന്നു, അതിൻ്റെ റേഷ്യോ കാണുന്നു. അപ്പോൾ ശരിക്കും നമ്മൾ വെട്ടി കുറയ്ക്കുന്നത് എച്ച് സി എഫ് ആണ് നമ്മൾ വെട്ടി കുറച്ച് കളയുന്നത്. ഈ എച്ച് സി എഫ് മാത്രമാണ് മൂന്നിനും കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എച്ച് സി എഫ് കൊണ്ട് വീണ്ടും വീണ്ടും ഈ സിംപ്ലിഫൈഡ് റേഷ്യോ നമ്മൾ ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ നമ്പേഴ്സ് കിട്ടും. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ നമ്പർ 5 ആയതുകൊണ്ട് ദ ബിഗ്ഗസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 19:5 ആയിരിക്കും. 19:5 ആയിരിക്കും. അപ്പോൾ 19:5 എത്രയായിരിക്കും? 9×5=45, 4×5=5, 5×4=9, 95 ആയിരിക്കും നമ്മുടെ ആൻസർ. വെരി സിമ്പിൾ.